അറിയില്ല. അങ്കോള പോലീസ് കേസ് വെച്ചതും താങ്കൾ വൈകിട്ട് പറഞ്ഞു നിയമപരമായി നേരിടുന്ന കേസ് കേട്ടേക്കാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ വൈകാരികമായി തന്നെ നിൽക്കുകയാണ്, താങ്കളുടെ മാനസികാവസ്ഥ തന്നെ ഇപ്പോൾ പ്രകടമാണ്. സങ്കടം ഉണ്ടാവില്ല, അത് കുഴപ്പമില്ല, സങ്കടമുണ്ട്. പക്ഷേ ആരാ അത് എന്തിനാ അത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. പുലിക്ക് ബന്ധപ്പെട്ടിട്ടില്ല പൊതുവേ. പിന്നെ ഒരു ദയവ് ചെയ്തിട്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, അനാവശ്യമായിട്ട് ദയവ് ചെയ്തിട്ട് ഫോണിലേക്ക് ആരും വിളിക്കാതെ വെക്കുക. കാരണം എന്താണ്, എനിക്ക് ആവശ്യമുള്ള കോള് വരെ എടുക്കാൻ കഴിയുന്നില്ല. അതാണ് ഒരു ദിവസം ഞാൻ ഒരു 1500 കോള് വന്നും കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ. എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ നമ്പറേ ഉള്ളൂ. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയുകയാണ്, എനിക്ക് വറീഡാവുണ്ട്. ഞാൻ വിചാരിച്ച് ഇവരെ കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു. ഇല്ല, മാതൃകാപരമായ സമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിൻ്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ഇതിനെങ്ങനെയാണ് എനിക്ക് താങ്കൾ? അറിയില്ല. അറിയില്ല. അങ്കോള പോലീസ് കേസ് വെച്ചതും താങ്കൾ വൈകിട്ട് പറഞ്ഞു നിയമപരമായി നേരിടുന്ന കേസ് കേട്ടേക്കാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ വൈകാരികമായി തന്നെ നിൽക്കുകയാണ്, താങ്കളുടെ മാനസികാവസ്ഥ തന്നെ പ്രകടമാണ്. എന്താ പറ്റി നിങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരാൾക്ക് ഒരിക്കലും ഒരു ഉപകാരം ചെയ്യരുത് എന്നാണോ? ആ മനുഷ്യനെ ഇനി കരയിപ്പിക്കേണ്ട എന്ന് കരുതിയതാ അല്ലേ എല്ലാവരും? അയാളെ വീണ്ടും കരയുക, അയാൾ വളരെ വേദന ഉണ്ട്. ഇനി ഈ വിഷയത്തിൽ ഒരു വീഡിയോ ഒന്നും ചെയ്യണ്ടെന്ന് കരുതിയതാ? ഒരു നല്ല മനുഷ്യനെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ? കണ്ടിട്ട് വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ വന്നിരുന്ന് ചെയ്യുന്നത്, പറയാൻ കരുതിയതല്ല. എന്താ നമ്മൾ പറയുക? നമ്മൾ മലയാളികൾ മൊത്തത്തിൽ ഇത് കേട്ട് അങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്. നന്മയുള്ള മനസ്സുകൾ കേട്ടോ, ഒരു ഉപകാരം ചെയ്തതിന് ഇത്രയൊക്കെ ശത്രു ആവാൻ പറ്റുമോ ആളുകൾക്ക്? എന്തോ ആവട്ടെ, ഞാൻ അയാൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തു തന്നെ കൂട്ടട്ടെ, പക്ഷേ ആ മോനെ തിരഞ്ഞു പിടിച്ച് അത്ര ദിവസമൊക്കെ ഉറക്കം വെച്ച് കാണിച്ചു കൊടുത്ത് തിരിച്ച് കൊടുന്ന് കൊടുത്തതല്ലേ, ആ ഒരു നന്ദി മാത്രം അവർക്ക് ഉണ്ടായാൽ മതിയായിരുന്നില്ലേ? ഇതൊക്കെ പറഞ്ഞു തീർക്കായിരുന്ന പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കേസുമായിട്ട് രംഗത്തെത്തണമെന്ന് പറഞ്ഞത് വളരെ വേദന ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എതിരെ ഉന്നയിച്ച ആരോപണം കേൾക്കുമ്പോൾ അദ്ദേഹം എന്ത് ആഹ്വാനം നടത്തിയത്? ഞാനിങ്ങനെ സ്തംഭിച്ചു പോവാണ് ശരി കേട്ടോ. എന്ത് ആഹ്വാനം അദ്ദേഹം നടത്തിയത്? ഇന്നലെ എന്താ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ? എല്ലാം അവസാനിപ്പിക്കുകയാണ്, ആ കുടുംബത്തിന് വേണ്ടി മാപ്പ് പറയാം, വീണ്ടും വീണ്ടും മാപ്പ് പറയാം. ഇന്ന മനുഷ്യൻ പത്രക്കാർക്ക് മുന്നിൽ കരയാം, അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നില്ല. എങ്ങനെയാണോ നമ്മളൊക്കെ നന്നാവുക അറിയായിട്ട് ചോദിക്കുക നിങ്ങളോട്? ഇങ്ങനെ ഒരു ആളുകൾ നമ്മൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? അതും കേരളം ഇത്രയൊക്കെ കണ്ട ഒരു വാർത്ത അല്ലേ? ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചത് എത്രേ, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് എത്രേ, ആ കുടുംബം തന്നെ ഇത്രത്തിൽ വലിയൊരു ദ്രോഹം ചെയ്യാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാവുമോ? എന്ത് പറയണമെന്ന് എനിക്ക് തന്നെ അറിയണില്ല കേട്ടോ. ഇപ്പം എന്താ സംഭവിച്ചത്? സൈബർ അറ്റാക്ക് അത്രേ. ഈ സൈബർ അറ്റാക്ക് ആരുണ്ടാക്കിയത്? മനാഫ ഉണ്ടാക്കിയത്? ഇന്നലെ മുതൽ അവർ പത്രസമ്മേളനം നടത്തി രംഗത്ത് വന്നു, അതിനെതിരെ കേരള ജനത ഒന്നാകണ് അങ്ങോട്ട് കൊടുത്ത്, അതുണ്ടായത് ആരതിന് കാരണം ഉണ്ടാക്കിയത്? അവരെന്നെ. എന്നിട്ടിപ്പോൾ ആ പാവത്തിനെതിരെ കേസുമായിട്ട് രംഗത്തെത്തിയിരിക്കണം. അപ്പോൾ ഒരു പക്ഷേ ഇത് പറയുന്ന ആൾക്കാർക്കെതിരെ ചിലപ്പോൾ കേസ് എടുക്കാൻ വല്ല നടപടിയുണ്ടോ നോക്കി നടക്കുന്നുണ്ടാവും. അങ്ങനെ എടുക്കാൻ വെച്ചാൽ കൊടുക്കട്ടെ. അല്ല, അപ്പോൾ നമ്മളെന്താ പറയുക ഈ വിഷയത്തിൽ? എത്ര പേരെ ആൾക്കാർ സഹായിക്കുന്നുണ്ട് അറിയോ, എത്ര പേർ അവരോട് നന്ദി ചെയ്യുന്നുണ്ടെന്നറിയോ. എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത് എന്താ അറിയോ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്നെ ഗൾഫിലേക്ക് കൊണ്ടുവന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാറുണ്ടോ കാണാറുണ്ടോ എങ്ങനെ ചോദിക്കും ഓരോ കാര്യങ്ങൾ. ഒരിക്കൽ എന്നെ കൊണ്ടുവന്ന അയാളെ മോനൊരു ചെറിയ അപകടം പറ്റി. ആ അപകടം പറ്റിയപ്പോൾ എൻ്റെ ഉമ്മക്ക് ഭയങ്കര വേദനയായി. എൻ്റെ ഉമ്മ ആ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ എൻ്റെ ഉമ്മ പലതും നേർച്ചയാക്കിയിരുന്നു ആ മോൻ്റെ അസുഖം വരാൻ വേണ്ടിയിട്ട്. അങ്ങനെയാവും അമ്മമാർ അല്ലേ? ഇവിടെ ആ മനാഫ് എന്ന മോനെതിരെ കേസ് കൊടുക്കുമ്പോൾ അർജുൻ്റെ അമ്മ അതറിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയില്ല. ഒരമ്മയ്ക്ക് ഇങ്ങനെ സാധിക്കുമോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ? അമ്മേ, ആ അർജുൻ്റെ ആത്മാവ് നിങ്ങളോട് കുറിക്കില്ല കേട്ടോ. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ അതൊന്ന് കേൾക്കണം, അതിപ്പോൾ പറയാനുള്ളൂ.